നമസ്കാരം വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ചില പ്രധാന ഇവൻറ്റുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഇൻഫ്ലേഷനും വിവിധ കമ്പനിയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ടും എഫ് ഒ എം സി മിനിറ്റ്സും ഒക്കെ ആയിരിക്കും മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഈ ഘടകങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഡാറ്റ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപേ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ ആഴ്ച വീക്കിലി ബേസിസിൽ നിഫ്റ്റി ഫിഫ്റ്റി എന്ന ഇൻഡെക്സ് ഒന്നേ പോയിന്റ് നാല് ശതമാനം ഉയർന്ന് പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത് ബാങ്കിംഗ് ഫിനാൻസ് ഓട്ടോ ഫാർമ തുടങ്ങിയ സെക്ടറുകളിലായിരുന്നു ബൈയിംഗ് മൊമെൻ്റം കാണാൻ സാധിച്ചത് നിഫ്റ്റി മിഡ് ക്യാപ് എന്ന ഇൻഡെക്സ് വീക്കിലി ബേസിസിൽ ഒരു ശതമാനവും നിഫ്റ്റി സ്മാൾ ക്യാപ് എന്ന ഇൻഡെക്സ് വീക്കിലി ബേസിസിൽ രണ്ട് ശതമാനവും അപ്സൈഡ് ക്ലോസിംഗ് നൽകി മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഏകദേശം അതിൻ്റെ റെസിസ്റ്റൻസ് സോണിനടുത്തായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പതിനേഴായിരത്തി എണ്ണൂറാണ് ഏറ്റവും പ്രധാന റെസിസ്റ്റൻസ് സോൺ പതിനേഴായിരത്തി നാനൂറ് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ ഒരു സപ്പോർട്ട് സോണുമാണ് ഇനി വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ഘടകം വിവിധ കമ്പനികളുടെ ക്വാർട്ടർ ഫോർ റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി മുതൽ പ്രമുഖ കമ്പനികളുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് വരികയാണ് ടി സി എസ് എന്ന കമ്പനിയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയും ഇൻഫോസിൻറ്റേത് ഏപ്രിൽ പതിമൂന്നാം തീയതിയും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റേത് ഏപ്രിൽ പതിനഞ്ചാം തീയതിയും പുറത്തുവരും ജനറൽ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ ബാങ്കിംഗ് ഫിനാൻസ് ഓട്ടോ തുടങ്ങിയ സെക്ടറുകളിലെ കമ്പനികൾ മികച്ച പെർഫോമൻസ് നടത്തിയേക്കാം അതേസമയം ഐ ടി ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലെ കമ്പനികൾ മ്യൂട്ടഡ് പെർഫോമൻസ് നടത്തുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് മെറ്റൽ ആൻഡ് മൈനിങ് സെക്ടറിലെ കമ്പനികളും മോശം പെർഫോമൻസ് ആയിരിക്കും ചിലപ്പോൾ ഈ ക്വാർട്ടർ ക്വാർട്ടർലി റിസൾട്ടിൽ കാഴ്ചവെയ്ക്കുക മാർക്കറ്റിന്റെ ഗതി നിർണയിക്കുന്ന മറ്റൊരു പ്രധാന ഇവന്റ് ആണ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി പുറത്തു വരുന്ന സി പി ഐ ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ത്യയുടെയും അമേരിക്കയുടെയും സി പി ഐ ഇൻഫ്ലേഷൻ ഡേറ്റ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി പുറത്തുവരും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ സി പി ഐ ഇൻഫ്ലേഷൻ അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനത്തിനടുത്തായിരിക്കും ആർ ബി ഐയുടെ എസ്റ്റിമേഷൻ നോക്കിയാൽ മാർച്ച് മാസത്തിലെ ഇന്ത്യയുടെ സി പി ഐ ഇൻഫ്ലേഷൻ അഞ്ച് പോയിൻറ്റ് ഒൻപത് നാല് ശതമാനത്തിനടുത്തായിരിക്കും എന്തായാലും ആർ ബി ഐയുടെ അപ്പർ ലിമിറ്റായ ആറ് ശതമാനത്തിനകത്തായിരിക്കും സി പി ഐ ഇൻഫ്ലേഷൻ വരിക എന്നാണ് ഓവറോൾ മാർക്കറ്റിൻ്റെ കാൽക്കുലേഷൻ കോർ ഇൻഫ്ലേഷൻ അഞ്ച് പോയിൻ്റ് ഒൻപതും ഒൻ അഞ്ച് പോയിൻറ്റ് ഒൻപത് മുതൽ ആറ് ശതമാനത്തിനിടയ്ക്കായിരിക്കും ഇവിടെ മാർക്കറ്റ് അനുസരിച്ചുള്ള ഒരു ഡേറ്റയാണ് വരുന്നതെങ്കിൽ മാർക്കറ്റിൽ നമ്മൾക്കൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ഇതിന് വിപരീതമായ എന്തെങ്കിലും ഡേറ്റ വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിയാക്ഷനും പ്രതീക്ഷിക്കാം സി പി ഐ ഇൻഫ്ലേഷൻ ഡേറ്റ കൂടാതെ ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ ഡേറ്റയും മാർച്ച് മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡും ഏപ്രിൽ പതിനാലാം തീയതി പുറത്തു വരും ഇന്ത്യയുടെ പോലെ തന്നെ അമേരിക്കയുടെ സി പി ഐ ഇൻഫ്ലേഷൻ ഡേറ്റയും ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് പുറത്തു അമേരിക്കയിലെ മാർച്ച് മാസത്തെ ഇൻഫ്ലേഷനായിട്ട് പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് അഞ്ച് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ഫെബ്രുവരി മാസത്തിൽ അമേരിക്കയുടെ സി പി ഐ ഇൻഫ്ലേഷൻ ആറ് ശതമാനത്തിനടുത്തായിരുന്നു കോർ ഇൻഫ്ലേഷൻ അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിനടുത്ത് വരുമെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പോളിസി ഡ്രാഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ടാണ് സി പി ഐ ഇൻഫ്ലേഷൻ ഡേറ്റ കഴിഞ്ഞ പോളിസി മീറ്റിംഗിലും ട്വൻറ്റി ഫൈവ് ബേസിസ് പോയിൻ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടപ്പിലാക്കി ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ ഫെഡ് റിസർവ് ശ്രമിച്ചിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും സി പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഇവൻ്റാണ് ഇതുകൂടാതെ മറ്റു ചില മാക്രോ എക്കോണമിക് ഡാറ്റകളും മാർക്കറ്റിനെ സ്വാധീനിച്ചേക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഡേറ്റയാണ് അമേരിക്കയുടെ ഇൻഡസ്ട്രിയൽ ആൻഡ് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ഡാറ്റ ഈ പ്രൊഡക്ഷൻ ഡാറ്റ പുറത്തു വരുന്നത് ഏപ്രിൽ പതിനാലാം തീയതിയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ചൈനയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ചൊവ്വാഴ്ച അതായത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി പുറത്തു വരും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് സെല്ലിംഗ് ആക്ടിവിറ്റിയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് സെല്ലർ എന്ന ലെവലിൽ നിന്നും നെറ്റ് ബയർ എന്ന ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ആയിരത്തി അറുന്നൂറ് കോടിയുടെ ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് അതിന് മുൻപേയുള്ള ആഴ്ച രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയുടെ ബയിങ് നടത്തി സിറ്റുവേഷൻ്റെ അഡ്വാൻറ്റേജ് എടുത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലറായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയുടെ സെല്ലിംഗ് ആണ് കഴിഞ്ഞ ആഴ്ച ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് ക്വാർട്ടർ ഫോർ റിസൾട്ട് സീസണിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബയിങ് സെല്ലിംഗ് ആക്ടിവിറ്റി വളരെയധികം സ്വാധീനിക്കാറുണ്ട് ഇതുകൂടാതെ ഗ്ലോബൽ മാർക്കറ്റിലെ ചില ഫാക്ടറുകൾ നോക്കിയാൽ ഈ ഫാക്ടറികളെല്ലാം തന്നെ ബൈയിങ്ങിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും പ്രധാന ഡേറ്റ ഡോളർ ഇൻഡെക്സ് ഡോളർ ഇൻഡെക്സിലുണ്ടായിരിക്കുന്ന കൂൾ ഓഫാണ് നൂറ്റി അഞ്ച് പോയിൻറ്റ് അഞ്ച് ഒൻപതിൽ നിന്നും ഡോളർ ഇൻഡെക്സ് നൂറ്റി ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ലെവലിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് യു എസ് ബോണ്ട് ഈൽഡ് മൂന്നേ പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനത്തിൽ നിന്നും മൂന്നേ പോയിൻറ്റ് നാല് ശതമാനത്തിലേക്ക് കറക്റ്റ് ആവുകയും ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തൊന്ന് പോയിൻറ്റ് എട്ട് നാല് എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഇന്ത്യ വിക്സ് കഴിഞ്ഞ ആഴ്ച എട്ട് പോയിൻ്റ് എട്ട് ശതമാനം ഇടിഞ്ഞ് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ഒൻപത് എന്ന ലെവലിലേക്ക് എത്തി ഇത് മാർക്കറ്റിലെ ഒരു ഫിയർ ഫാക്ടറിനെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് ഈ സൂചനകളെല്ലാം നൽകുന്നത് വരുന്ന ആഴ്ച അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ബൈങ്ങിനെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ക്രൂഡിൻ്റെ വിലയും മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കാരണം ഇന്ത്യ ഒരു ക്രൂഡ് ഇമ്പോർട്ട് രാജ്യം ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ബ്രണ്ട് ക്രൂഡിൻ്റെ വില ഒരാഴ്ച കൊണ്ട് എഴുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ഏഴ് ഡോളർ പെർ ബാരൽ എന്ന ലെവലിൽ നിന്നും എൺപത്തഞ്ച് ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഒപ്പേക് പ്ലസ് രാജ്യങ്ങൾ ഓയിലിൽ പ്രൊഡക്ഷൻ കട്ട് ഏർപ്പെടുത്തിയതാണ് ഈ ഫാക്ടറികളെല്ലാം തന്നെ വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കും ഇതുകൂടാതെ വരുന്ന ആഴ്ച ഏപ്രിൽ പതിനാലാം തീയതി മാർക്കറ്റ് അവധിയുമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്